ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റാണ് കണ്ടത്. നെയ്യിട്ടിട്ടുണ്ടാക്കിയ ചപ്പാത്തി നെയ്യാണ് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുത്തത്. നല്ല ടേസ്റ്റാണ് നെയ്യ്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ബ്രഷ് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിനെ കൂടിയിട്ട് കറികളൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല, കാരണം സൽന ഉണ്ടായിരുന്നു. അന്ന് ഉണ്ടാക്കിയ സൽനയുടെ ബാക്കി നന്നായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കൂട്ടിയിട്ട് കഴിച്ച്. അപ്പോൾ നമ്മുടെ റൂബിയുടെ കാര്യം, ഈ ഒരു ബെഡിൽ കിടക്കുമോ കിടക്കില്ല എന്നൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ബെഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുവിധം തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അവളിങ്ങനെ കയറിയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ ചെറുപ്പത്തിലൊക്കെ ആ ബെഡങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അവളതിൽ കിടക്കുകയോ ഒന്നും ചെയ്യാതെ അത് കടിച്ച് വലിച്ച് കൊണ്ടു നടന്നിട്ട് ആ ബെഡ് പൊക്കിയിട്ട് അതിൻ്റെ അടിയിൽ ബെഡ് അവളുടെ മീതല് കിടക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു കിടന്നിരുന്നത്. അങ്ങനെയാണ് നമ്മൾ മാറ്റിക്കളഞ്ഞത്. അപ്പോൾ അവൾ പിന്നീട് തറയിൽ തന്നെ ഇങ്ങനെ കിച്ചണിൽ വന്നിട്ട് അങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു ബ്ലാങ്കറ്റ് കളയാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നല്ല, അതങ്ങനെ കൊണ്ടുപോയി താഴെയിട്ട് കഴിഞ്ഞപ്പോഴേക്കും അവളതിൽ കയറി കിടന്ന്. അത് മിക്കവാറും അതിൽ അവിടെ കിടന്ന് കാണുമ്പോൾ അതിലേക്ക് കയറി കിടക്കും. അപ്പോൾ എനിക്ക് തോന്നി അന്നേ ഒരു ബെഡ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഓൺലൈനിൽ ഒരുപാട് വെറൈറ്റി ബെഡുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ബെഡൊക്കെ ഉണ്ട്. 600 രൂപ മുതൽ നല്ല സ്റ്റൈലായിട്ടുള്ള ബെഡൊക്കെ ഉണ്ട്. പിന്നെ ഇത്തിരി ക്വാളിറ്റി കൂടിയത് 1200, 1300 അങ്ങനെ മുകളിലേക്കുള്ള റേഞ്ചിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ബെഡ് അവൾക്ക് വാങ്ങിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഷോപ്പിംഗ് ഒന്നും നടക്കണില്ല, ഇങ്ങോട്ടൊന്നും വരണില്ല. അപ്പോൾ നമ്മൾക്ക് കണ്ടെയ്ൻമെൻറ്റ് സോണും ആയതുകൊണ്ട് ഒട്ടും തന്നെ വരില്ല ഇങ്ങോട്ട്. അപ്പോൾ സാവധാനം നമുക്ക് മേടിക്കാം. ഏതായാലും ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. എപ്പോഴും ഇതിൽ തന്നെ ആയിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ ഏതായാലും മഴക്കാലം വരണോണ്ടാണ് ഞാനത് ഉണ്ടാക്കിയത്. ഈ മാർബിൾ ഫ്ലോർ എന്ന് പറയുമ്പോൾ ഭയങ്കര തണുപ്പല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് സങ്കടമാണ് ഇവളങ്ങനെ കിടക്കണതാണ്. പക്ഷേ അവൾക്ക് അതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇവളങ്ങനെ കിടക്കുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ ബെഡിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ അതിൽ കയറി കിടക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾക്കൊരു സന്തോഷം, തണുക്കാതെ കിടക്കാമല്ല. പിന്നെ അങ്ങനെ ഒരു ചാര് ഉള്ളതുകൊണ്ട് അവൾക്ക് നല്ലൊരു സപ്പോർട്ടോടുകൂടി കിടക്കുകയും ചെയ്യാം. അങ്ങനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൾ കിടക്കുക കിടക്കുക. അവൾ അതിൽ തന്നെ ആയിരുന്നു ഇന്നലെ മുഴുവൻ. പിന്നെ രാത്രി ബെഡിൽ എൻ്റെ കൂടെ കിടക്കും, അത് വേണ്ട, അതിൽ കിടക്കില്ല. പകൽ സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ആ കിച്ചണിൽ അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കയറി കിടക്കുന്നുണ്ട്, സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര കൊതിയിലങ്ങനെ നിൽക്കുന്നു. കാരണം ചിക്കൻ വെച്ചിട്ട് വേറെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യണത്, അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങളും എനിക്ക് ഇടയ്ക്കെങ്കിലും ഒന്ന് ചെയ്യണമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോയി. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അത്ര ഇഷ്ടമല്ല ചിക്കൻ ബിരിയാണി. മാത്രമേ എനിക്ക് ഭയങ്കര ഇഷ്ടം ചിക്കൻ ബിരിയാണി എന്നല്ല, ഏതൊരു ബിരിയാണി. മട്ടൺ കഴിക്കില്ല കേട്ടോ, മട്ടൺ ബിരിയാണി എനിക്കിഷ്ടമല്ല, കഴിക്കില്ല. ബാക്കിയുള്ള ബിരിയാണിയൊക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കായി നിൽക്കാൻ പോകുന്നു. അപ്പോൾ ചിക്കൻ എടുത്ത് ഞാൻ പുറത്ത് ഫ്രീസറിൽ നിന്നെടുത്ത് തണുപ്പ് മാറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.5 കിലോ അതിൽ കൂടുതൽ ചിക്കൻ ഉണ്ട്. അത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇന്നത്തെ ചിക്കൻ ബിരിയാണി ഞാൻ ചെയ്യുന്നത് നമ്മുടെ സുമീസ് ടേസ്റ്റി കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പെൺകുട്ടിയുടെ ഒരു ചാനലുണ്ടല്ലോ, 2 ചാനലൊക്കെ ഉണ്ട് ആ കുട്ടിക്ക്, കേക്കൊക്കെ ഉണ്ടാക്കുന്ന സുമി. ആ പുള്ളിക്കാരത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു ദം ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പ്, മഞ്ഞൾ, മുളക് ഈ 3 കാര്യങ്ങളാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട്. വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇത്തിരി ചെറുനാരകനീരിട്ട് അല്ലെങ്കിൽ തൈരിടാം. പക്ഷേ രണ്ടും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കും അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ആ കൊച്ചിൻ്റെത് നിങ്ങൾ കയറി നോക്കണമെങ്കിൽ കറക്റ്റായിട്ടത് ഫോളോ ചെയ്യാട്ടാ. ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ലാത്തതുകൊണ്ട് ചിലതൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉപേക്ഷിച്ചേക്കണത് ഉപേക്ഷിച്ചതല്ല, ഇല്ലാതെ ഇടാതിരുന്നതാണ്, ഇല്ലാതിരുന്നത് കൊണ്ടിട്ട് നാരകനീര് ആണ് ആ കൂട്ടിയിട്ടത്. പക്ഷേ തൈര ഉണ്ടെങ്കിൽ അതിട്ടാലും മതി, ഇത്തിരി പുളി ഇടണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് ചിക്കൻ സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടൊക്കെയാണത്. അപ്പോൾ അതങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച് പിന്നെ നമ്മളതിന് വേണ്ടിയിട്ട്
ഇത് റൈസ് വേറെയാണ് വേവിക്കുന്നത്, അതിനുശേഷമാണ് ദമ്മിടുന്നത്. പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ക്ലീൻ ചെയ്തിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നത് അതിനകത്ത് നിന്ന് വളരെ കുറച്ച് സവാള, അത്യാവശ്യം വേണ്ടത് മാത്രം എടുത്തിട്ട് ആദ്യത്തെ ഒരു ജോലി ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിക്കൻ വേവിക്കാനുള്ള അതേ പാനിൽ തന്നെ വറുത്തിടാനുള്ള സവാള ഉണ്ടല്ലോ അതങ്ങോട്ട് വറുക്കാനിടാം. അപ്പോൾ ആ കൊച്ചി അതിനകത്ത് ഇട്ടത് എന്താ പറഞ്ഞത് വനസ്പതിയാണ്, ഡാൽഡയുടെ വനസ്പതി. അതാണ് ഇട്ടിട്ട് ഈ സവാള നന്നായിട്ട് ഒരുപാട് ഇങ്ങനെ ഇട്ട് കൂടുതൽ അതിനകത്ത് മുങ്ങിക്കിടന്ന് പൊരിച്ചെടുക്കുന്ന രീതിയിലാണ് എടുത്തത് കേട്ടോ. അപ്പോൾ വനസ്പതി എൻ്റെ കയ്യിലില്ല, പിന്നെ അത് അത്ര നല്ലതല്ലല്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടാൻ അത് സൺഫ്ലവർ ഓയിലിലാണ് ഞാനിപ്പോൾ വറുത്തത്. കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് വറുത്ത്, അപ്പോൾ പകുതി സൺഫ്ലവർ ഓയിലും പകുതി നെയ്യും എന്നുള്ള രീതിയിൽ അത് അങ്ങനെ അതാകുന്നുണ്ട്. കണ്ട റൂബി കിടക്കണുണ്ട് അവിടെ, റൂബിക്ക് ഭയങ്കര ഇഷ്ടമായി, റൂബി സൂക്കുമായിട്ട് കിടക്കണേ. അപ്പോൾ ഇനി അതിൻ്റെ വറുത്ത് മാറ്റുന്ന നേരത്ത് അടുത്തത് അതിനകത്തേക്ക് ഇടാനുള്ളത് ചിക്കൻ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സവാളയാണ്. ഏറ്റവും ആദ്യം സവാളയാണ് ഇടാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഇത് വറുത്ത് മാറ്റി ആ നേരം കൊണ്ട് സവാള കട്ട് ചെയ്തെടുത്ത് അതും കൂടി ചേർത്ത്, അപ്പം ഞാൻ ഇതിനകത്തും കുറച്ച് സവാള എന്താ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടി ചേർത്തിട്ട് തന്നെയാണ് ഈ സവാളയും വഴിച്ചണത്. ആ നേരം കൊണ്ട് നമ്മൾ അടുത്തത് ചേർക്കാനുള്ളത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചിട്ട് അതൊന്നും അങ്ങോട്ട് ചേർത്ത്, പിന്നെ അതിൻ്റെ ഒരു പച്ചങ്ങളും മാറുമ്പോൾ പിന്നെ ചേർക്കാനുള്ളത് തക്കാളി. അങ്ങനെ തക്കാളി ചേർക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു തക്കാളി കിട്ടിയത് അതുകൊണ്ട് രണ്ട് ആയിട്ട് മാത്രം കട്ട് ചെയ്താൽ മതി. ഈ ചെറി ടൊമാറ്റോ പോലത്തെ കുഞ്ഞു കുഞ്ഞു തക്കാളി കിട്ടും, ചെറി ടൊമാറ്റോ ഒന്നും അല്ല കേട്ടോ വളർച്ച ഇല്ലാത്ത തക്കാളി എന്ന് തോന്നണ കണ്ടിട്ട്. എന്നിട്ട് അത് അവിടെ ഒരു അവിടെ ഒന്ന് മൂടിയിട്ടിട്ട് വേഗനം നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് അവിടെ മൂടിയിട്ട നേരത്തിന് നമ്മൾ തുണികൾ വാഷ് ചെയ്യാനിട്ടത് ഒന്നെടുത്തിട്ട്, അപ്പം നല്ല വെയിലാണ്, പക്ഷെ ആ വെയിൽ മഴ എടുക്കാനുള്ള വെയിലായിരുന്നു. പെട്ടെന്ന് തന്നെ മഴയും തുടങ്ങിയെങ്കിലും തുണികൾ അധികം കനമില്ലാത്തതൊക്കെ ഒന്ന് പതിയെ ഒന്ന് ഉണങ്ങിക്കിട്ടി, മറ്റുള്ളതൊന്നും ഉണങ്ങിയില്ല. അപ്പോൾ അത് വാടിയ ആ ഒരു സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി അതിനകത്തേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. അധികം മുളകുപൊടിയൊന്നും വേണ്ടിട്ടാ, കുറച്ച് മതി. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ വളരെ സൂക്ഷിച്ചിട്ട്, ഇതിപ്പോൾ എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര എരിവായിപ്പോൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതൽ വേണ്ടത്, മറ്റുള്ളതൊക്കെ വെറുതെ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ അതവിടെ ചിക്കൻ ആ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം അങ്ങോട്ട് ഇട്ട് ഒന്ന് പച്ചമുളം മാറിയപ്പോൾ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പുരട്ടി വെച്ച് ചിക്കനും കൂടി ഇട്ടിട്ട് അതവിടെ മൂടി വെച്ച് അതോടുകൂടി നമ്മൾ വെള്ളം ബിരിയാണി റൈസിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് അതിനകത്തേക്ക് മുഴുവൻ മസാലയും ഉപ്പും ചേർത്തിട്ട് അത് തിളക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുണ്ട്. ഇരട്ടി വെള്ളം എടുത്തേക്കണത്, ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കണക്കിയെടുത്താണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഈ എടുക്കുന്ന മസാല നമ്മുടെ ചിക്കനിലേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരത്തി മുഴുവൻ മസാല എടുത്തിട്ടാണ് കാണിച്ചത്. അപ്പോൾ ആദ്യം എടുത്ത ജീരകം സാജീരകം അഥവാ സഹജീരകം എന്നൊക്കെ പറയും, അതാണ് ആദ്യം എടുത്തത്. പിന്നെ പട്ട, ഏലക്കായ, ഇത് ഗ്രാമ്പ്, ഒരു കുഞ്ഞില, കുരുമുളക് അധികം വേണ്ട കുറച്ച് മതി. ഇപ്പോൾ ചേർത്തത് പെരിഞ്ചീരകം. അപ്പോൾ സഹജീരകം, പെരിഞ്ചീരകം, പട്ട കറിയാമ്പ്, കുരുമുളക്, ഏലക്കായ, ഒരു കുഞ്ഞ് ഇലയുടെ പീസ്. അപ്പോൾ പട്ടയൊന്നും അധികം കൂടി പോകണ്ട, ഇത്രയും തന്നെ മതി. ഈ സഹജീരകം എന്ന് പറയുന്നത് ചെറിയ ജീരകമല്ല, വലിയ ജീരകമല്ല, മൂന്നാമതൊരു ജീരകമാണേ. അതങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കടയിൽ നിന്ന് കിട്ടും. ഇപ്പോഴും ആർക്കും അത്ര പിടിയില്ലാത്തൊരു സംഭവമാണെന്ന് തോന്നണത്. പിന്നെ കരിഞ്ചീരകം അങ്ങനെയൊക്കെ ഉണ്ട്, ജീരകങ്ങൾ പല ടൈപ്പുണ്ട്. അപ്പോൾ ഇത് സാജീരകം അല്ലെങ്കിൽ സഹജീരകം. അപ്പോൾ അത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ച് ഒന്ന് ചൂടാറിയിട്ട് പൊടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അന്നേരം നമ്മൾ അരി കഴുകിയിട്ട്. അപ്പോൾ ഞാനെപ്പോഴും ഉപയോഗിക്കുന്ന അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ജീരകശാല റൈസ് അല്ലെങ്കിൽ എന്താണ് കൈമീൻ അങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ട്, അതാണ് ഇവിടെ എടുക്കുന്നത്. കാരണം ഇത് കുറച്ച് നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൈസാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ചോറ് വെക്കുന്ന റൈസിനെക്കാട്ടി ഒരു അഞ്ചാറ് രൂപയെ കൂടുതലുള്ളൂ, അതുകൊണ്ടാണ് ഞാനതൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ കുഴഞ്ഞു പോകുകയില്ല, നല്ല സ്മെല്ലുമാണ്. അപ്പം
ഈ പൊടി ഇതിങ്ങനെ ഇത് പൊടിക്കുമ്പോൾ ഇതുപോലെ ഒരു പേപ്പർ വെക്കണമെങ്കിൽ നമ്മുടെ മൂടിയിലൊക്കെ ആയിട്ട് വേസ്റ്റായി പോകില്ല. അതുകൊണ്ടാണ് ആ പേപ്പർ അങ്ങനെ വെക്കുന്നത് കേട്ടോ. അത് മിക്കവാറും ഞാൻ കാണിക്കുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് നല്ല സ്മെല്ലുമാണ്. അത് ആ കൊച്ചതിനകത്ത് പറഞ്ഞ് നല്ല സ്മെല്ലാണ്. ഇനിയിപ്പോൾ എനിക്കും മനസ്സിലായി നല്ല സ്മെല്ലാണ്. കാരണം പെരിഞ്ജീരകവും സാജീരകവും ഒക്കെ ചേരുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇളയ ചിക്കൻ എടുക്കരുത് കേട്ടോ. വെന്തരിഞ്ഞു പോകും. കാരണം ഇത് ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കുന്നതുകൊണ്ടേ വെന്തരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ചോറ് വളരെ സിമ്മിലിട്ട് വേണം. ചോറ് അരിയിട്ട് കഴിഞ്ഞ് തിളച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ. മിന്നാമിനിങ് പോലെ കത്തുന്നത് മതി. അത്രയും സിമ്മിലിട്ട് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് ചോറ് വെന്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം പോലെ ഇത്രയും കൂടി വെള്ളം പോലെയൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ദമ്മിടുന്നത്. അപ്പോൾ ദമ്മിടുന്നത് ഇങ്ങനെയല്ല, അതാണ് ഞാൻ പറഞ്ഞത് ആ കുട്ടി ചെയ്യുന്നത് നോക്കി ചെയ്യണേക്കൂടും നല്ലത്. കാരണം ഇത് വേറെ ആദ്യം നമ്മൾ ബിരിയാണിയുടെ കറിയാണ് അടിയിലിടുന്നത്. മൊത്തത്തിൽ കറി ഇട്ടിട്ട് അതിൻ്റെ മീതിൽ ചോറെല്ലാം കൂടി കൊട്ടിയാണ് ഇടുന്നത്. അപ്പോൾ ഇത് വേറൊരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. എൻ്റെ കയ്യിൽ വേറെ പാത്രം ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ചെയ്തെന്ന് മാത്രം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് വേറൊരു ഇതിലേക്ക് റൈസ് കൊട്ടി മാറ്റണം. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും അടിയിൽ ബിരിയാണിയുടെ കറി ഇട്ടിട്ട് ആ റൈസ് വീണ്ടും കൊട്ടി ഇതിൻ്റെ മീതിലേക്ക് ഇട്ടാൽ മതി. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കൈ പൊള്ളുവാന്നുള്ള ഒരു സംശയത്തിൽ വെറുതെ പൊള്ളിക്കണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ഒന്നും ചെയ്തില്ല, ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മീതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ട് പിന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പൈനാപ്പിൾ എസൻസ് ഒരു ഡ്രോപ്പ് ഇടുക, ബിരിയാണി എസൻസും ഒരു ഡ്രോപ്പ് ഇടുക. അപ്പോൾ പൈനാപ്പിൾ എസൻസാണ് ആ കുട്ടി ഇട്ടത് കേട്ടോ. വേറെ ബിരിയാണി എസൻസ് ഒന്നും ഇട്ട് കണ്ടില്ല. ഓരോ ഡ്രോപ്പ് ഇട്ടാൽ മതി. പിന്നെ നമ്മളുടെ കയ്യിൽ സാഫ്രൺ ഉണ്ടെങ്കിൽ പാലിൽ കലക്കിയിട്ട് ഇതുപോലെ ഒന്ന് കളർ കിട്ടാൻ വേണ്ടി ഇടുക. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിയിടുക വേണമെങ്കിൽ മഞ്ഞൾ കളറിന് വേണ്ടി, മഞ്ഞൾ ഇത് കളറിന് വേണ്ടി. ഞാനിപ്പോൾ ഫുഡ് കളറായി ഇട്ടത്. പിന്നെ വറുത്ത സവാളയും അതും കൂടി അങ്ങോട്ട് വെച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് അത് നമ്മൾ ദമ്മിടാനായിട്ടൊരു 5-10 മിനിറ്റോളം ചെറിയ തീയിലതിട്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഇത്തിരി വെള്ളം വേണം. എന്നാലാണ് അടി പിടിക്കാതെ നന്നായിട്ട് ദമ്മായിട്ട് വരണത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ഇത്തിരി തിളച്ച വെള്ളം ഇതിൻ്റെ മീതിൽ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. എല്ലാം ഇട്ടതിന് ശേഷം ഇത്തിരി തിളച്ച വെള്ളം നടക്കൂടി ഇറ്റി ഒന്ന് കാൽ കപ്പ് തിളച്ച വെള്ളം അതിനെ മീതി കൂടി ഒഴിച്ച് ഇട്ട് മൂടി വെച്ച് ദം ചെയ്താലും കരിഞ്ഞൊന്ന് പോകില്ല കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തത് സത്യത്തിൽ ഉള്ള ഇതുപോലെ ഞാൻ പറഞ്ഞതാണ്. കാരണം അങ്ങനെ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞതാണ്. കാരണം ആ കുട്ടി ചെയ്തത് ഇത്തിരി വ്യത്യസ്തമായ പരിപാടിയാണ്. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തില്ല. അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പെട്ടെന്ന് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട്, കാരണം നമ്മൾ ക്ലീൻ ചെയ്തിടുമ്പോൾ ഇത്തിരി പെട്ടെന്ന് ഇങ്ങനെ ഉറുമ്പ് കയറുന്ന ശല്യം കുറവാണ്. വേഗം വേഗം ക്ലീൻ ചെയ്ത് അങ്ങോട്ട് മാറ്റിയേക്കുക. സാവധാനം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി ചേർത്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. കറി വേറെ ആയിട്ട് അതിനകത്ത് എടുക്കില്ല, ഒന്നിച്ച് തന്നെയാണ് എടുക്കുന്നത്. നാലാളും വരൂ. ആ കൊച്ചു റെഡിയാണ്. കൊച്ചിന് ഞാൻ ചിക്കൻ എടുത്തോടെ വെച്ചിട്ടുണ്ട്, എന്നിട്ട് അത് കഴിക്കണില്ല, വാരി കൊടുക്കണം. ആ എങ്ങനെയുണ്ടെന്നൊക്കെ പറ. കണ്ടിട്ട് എനിക്ക് മസാല സ്മെല്ല് കൂടുതലായിട്ടാ തോന്നണത്. അല്ല കണ്ടിട്ടല്ല, കേട്ടിട്ട്. അച്ചാറാ? അച്ചാർ ഇവിടെയുള്ള നമ്മുടെ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് വേറെ അച്ചാർ എടുത്തേക്കണത് കേട്ടോ. ഇല്ല ഇല്ല, കുറേ പീസസ് ഉണ്ട്. ഞാൻ ലെഗ്സ് അതിനകത്ത് ആയിപ്പോയതാ പെട്ടെന്ന്. തൈരിട് എടാ, കുറച്ചെടുക്ക്. എന്നിട്ട് ഇത്തിരി ഇത്തിരി ഇട്ട്, അവ ചൂടായിട്ട് തന്നെ ഇരിക്കും ഉള്ളിൽ. ഞാൻ അതിനകത്ത് നിന്ന് എടുത്ത് കൊണ്ടുവന്ന് ഫില്ലാക്കി വെക്കാം. കുറച്ച് കുറച്ചെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി ഇത്തിരി ചൂടായിട്ടൊന്ന് കഴിക്കാം. അയ്യോ, എൻ്റെ ഉടുപ്പ് ആ വെള്ളത്തിൽ കിടന്നു വെച്ച് ഇത്ര നേരം. റൂബിയുടെ വെള്ളത്തിൽ അത് ഇവിടെ മേടിച്ച അച്ചാറാണ്. ഞാൻ ഉണ്ടാക്കിയ അച്ചാറൊക്കെ നിങ്ങൾ കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ മേടിച്ച അച്ചാറ് എടുക്കുക. എൻ്റെ അച്ചാറാ എനിക്ക് ഇഷ്ടം. എന്ത് ടേസ്റ്റ് അതിന്? ഓളപ്പ റോജറ് വീട്ടിൽ പോയിട്ട് ആദ്യം നേരം മസാല കിട്ടിയല്ലേ. ആ ഒന്ന് പെറുക്കാൻ പറ്റുമെന്നില്ല എനിക്ക് കൂട്ടത്തിൽ നിന്ന്.
കാര്യമൊക്കെ വെച്ചതന്നെ ഉള്ളു. എന്താടാ ഇവൻ മറ്റേ പ്രതികളെ കൊണ്ടുള്ള ഒരു കടത്തല. അയ്യോ എന്റെ അമ്മേ, ഇതെന്താ ഇത്? അത് കാറ്റത്ത് പറന്ന് വീണതായിരിക്കൂടെ ഇതേക്ക. റൈതേ ആ കൈ മുഖത്തു നിന്ന് മാറ്റിക്കേ, പീഡനക്കേസിന്റെ പ്രതിപോലെ ഇരിക്കല്ലേ. ആ കൈ അങ്ങനെ വെക്കാൻ പോലെ കഴിക്കുമ്പോ റൂബിയൊക്കെ ഇരുന്ന് കഴിക്കണം കേട്ടില്ലേ, കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതുപോലെ ഇരിക്കണം. ആ കഴിക്ക് കഴിക്ക്. എടാ നോക്കടാ, ഇങ്ങോട്ട് പറയടാ. നന്നായിട്ടുണ്ട്. വാ, ഇന്ന് പാചകം കൂടി വരണം. മസാല കൂടുതലാണല്ലേ പുറത്തുനിന്ന്. ഹോട്ടൽ ഫീല്. പൊന്നാ, പൂച്ച വന്നിട്ടുണ്ടല്ലോ. പൊന്നപ്പാ പൂച്ച. ഷൂ പൂച്ച പൂച്ച. റോജറിന്റെയും കൂടി ഒന്ന് അറിഞ്ഞാല് എനിക്ക് കഴിക്കാനിരിക്കാമായിരുന്നു. കാല എന്തുകൊള്ളാന്ന്? എടാ കുറച്ച് കുറച്ചിട്, എന്നിട്ട് നീ ഒന്ന് ടേസ്റ്റ് ചെയ്യ്, എന്നിട്ട് ഞാൻ ഒന്ന് പോട്ടെ. എന്നിട്ട് പിന്നെ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചേരെ അതിനകത്ത്. അയ്യോ ഭീഷണി പിടിച്ച്. ഇരിക്കണം കഴിക്കാനായിട്ട്. പറയിലൊരാളുണ്ട് മഴ കാണാൻ. തച്ചമ്മ തച്ചമ്മ സൺഡേ പോലെ കിടക്കണം അല്ലേ? സൺഡേ ആയിട്ട് വന്നു ബിരിയാണി ഇടേണത്. ശരിയാണ്. പൂച്ചന്റെ കൂടെ കുറച്ച് എന്താ കൊച്ച് കിടക്കണത്. കണ്ടത്തുമ്മ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചാരി കിടക്കല്ല, ഒരു സപ്പോർട്ടായല്ലോ അവക്ക്. പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ ഇല്ലേ, ഉള്ളിൽ കയറ്റി വെച്ച് തയ്ച്ചിരുന്നെങ്കിൽ കുറേയും കൂടി അവൾക്ക് മൊത്തത്തിലിങ്ങനെ റൗണ്ട് ചെയ്ത് അവളുടെ നേരത്തെ ടച്ച് ചെയ്ത് എല്ലാ ഭാഗങ്ങളും അവൾക്ക് അതായിരിക്കും. ഇവിടെ നമുക്ക് അയച്ചിട്ട് ഇത് കയറ്റി വെച്ചിട്ട് തുന്നാം. ഇവിടെ എല്ലാരും പറഞ്ഞത് വെച്ച ചെറുതായി പോകുമെന്ന് പറഞ്ഞു. അവക്ക് ഇങ്ങനെ കിടക്കല്ലേ. ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കുന്നുണ്ട്, ഇനി പഞ്ഞിട ഒരെണ്ണം കൂടി ഉണ്ടാക്കും ഞാൻ. തിരിച്ചു കയറിയല്ലേ. ആ കൊള്ളാം, ദൈവമേ കടിച്ചു പോരാ. പറിച്ച തുന്നല് കടിച്ചു പറിക്കണേന്. ചാച്ചു പൊന്ന, കൊച്ചുമമ്മീം ചാച്ചാൻ വിളിക്കലും ചേച്ചി ആടി പോന്നാണ്. ഇവിടെയാണ് ചാച്ചണ്ടത്. വാ ഇവിടെ ഇവിടെ. ആ അമ്മ ഇവിടെ ഇരിക്കാൻ പോണേ, ഞാൻ ഇവിടെ ഇരിക്കാന്ന്. അച്ചമ്മേ കുഞ്ഞപ്പോ കടിച്ചങ്ങോട്ട് തിന്നിഞ്ഞാ പോടാ. കൊച്ചിന്റെ മമ്മി അങ്ങോട്ട് കടിച്ചങ്ങോട്ട് തിന്നു. എന്നാ പിന്നപ്പാ ഒരാള് പപ്പും കൂടെ കടിച്ചു. എന്തിനാ ഇത്? നിങ്ങൾ സയമിസിലിട്ടകളാ.
പൗഡർ അച്ഛന് പൗഡർ മേടിച്ചിട്ടുണ്ടോ? ആ പൗഡർ രസമായിട്ട് പൗഡർ എടുക്കാൻ പോണു പിന്നെ എടാ അവിടുത്തെ ലൈറ്റ് ഇടാ ഭയങ്കര ഇരിട്ടാണ് മഴ വീണോണ്ട് മോളില് അത് തുറ്റി അങ്ങനെ ഒരു അതിന്റെ അകത്ത് കയറിയിരിക്കണേണ് അത് അതിന്റെ അകത്ത് വെച്ചിട്ട് കൊടുക്കുക അപ്പൊ അവിടെ സ്മെല്ല് ഉണ്ടാവും. എന്തിന് പൗഡർ ഈ സമയത്ത് എന്താണ് വേണ്ടപ്പ തട്ടുമോ? എന്താണ് പിന്നെ കൊച്ചിനോട് ചോദിക്കട്ടെ എന്താ പ്രശ്നം എന്നുള്ളത്. കൊച്ചിനെ ഒട്ടും ഇൻട്രസ്റ്റ് ആ കൊച്ചൊന്ന് ബ്രഷ് ചെയ്യട ആദ്യം എന്നിട്ട് പൗഡർ അടിക്കരുത്. പഴക്കുറേനെ തട്ടുമോ? അവൻ എന്തു പറഞ്ഞു പറഞ്ഞപ്പ എന്തു പറഞ്ഞു എന്തു പറഞ്ഞവൻ പൗഡർ ഇടുമെന്ന് പറഞ്ഞാ കൊച്ചിനെ പൗഡർ ഇടിക്കുന്ന ആരടാ എന്നവനപ്പ എന്തു പറഞ്ഞു മോവൻ പൗഡർ ഇടാമെന്നാ കൊച്ചു വെള്ളം കുടിക്കണ്ടാ ഭയങ്കര വെള്ളം കുടിയ ഷേട്ടവന്നപ്പ ചോരോട്ടൊക്കെ വേണ്ടേ നമുക്ക് അങ്ങനെ നമ്മളുടെ ഭക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് റൂബിയുടെ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ അല്ലേ. അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു ബെഡ് കിട്ടിക്കഴിഞ്ഞപ്പം. പണ്ട് അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ഇപ്പം അവൾക്ക് ഹാപ്പിയാണ്. അവളുടെ ഏജൊക്കെ മാറിയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ബിരിയാണിയുടെ കാര്യം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാവുന്നൊരു റെസിപ്പിയാണ്. അത് നോക്കുമ്പോൾ ആ കുട്ടിയുടെ ചാനലിൽ കയറി നോക്കിയിട്ട് ചെയ്യണമെന്ന് മാത്രം. കാരണം ഞാൻ കുറച്ച് വ്യത്യാസപ്പെടുത്തിയാ ചെയ്തേക്കണത്. ഇത് കുട്ടികൾ കളിയാക്കി ആ സമയത്ത് സംസാരിച്ചെങ്കിലും പിന്നീട് ഇത് കഴിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ എന്താ പറഞ്ഞത് ശരിക്കും മുസ്ലിം സഹോദരങ്ങൾ വെക്കുന്ന അതേ ബിരിയാണിയുടെ രുചി എന്ന് അറിയിച്ചാണ് പറഞ്ഞത്. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു എന്നാണ് പറഞ്ഞത്. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത്തിരി വ്യത്യാസമുള്ള റെസിപ്പികൾ ഞാനിന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ്. എപ്പോഴും ഒരുപോലെ തന്നെ വെച്ച് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഞാൻ ഫ്രൈ ചെയ്തിട്ടൊക്കെയല്ലേ വെക്കണത്. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി. അപ്പോൾ നമ്മൾ ഇനി വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കിച്ചണിൽ ഇതിങ്ങനെ ഇട്ട് കൊടുക്കും, ഇവളിതിവിടെ കിടക്കുകയും ചെയ്യും. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കിച്ചണിലാണ് കിടക്കുന്നത്. നമ്മുടെ ബെഡിൽ എൻ്റെ കൂടെ അവൾ അങ്ങനെ കിടക്കാറില്ല കേട്ടോ. ഇതിൽ ബെഡിൽ എൻ്റെ രാത്രി എൻ്റെ ഒപ്പം തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ബെഡ് യൂസ് ചെയ്യാറില്ല, ഇവളുടെ ബെഡ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നെയ്യപ്പമാണ്. അതും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നൊരു നെയ്യപ്പം.
പെട്ടെന്ന് നിന്ന നിപ്പിൽ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടി, നിങ്ങൾ ഏതളവിലെടുക്കുന്ന അത്രയും, ഇത് 250 ml കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി, പിന്നെ അരക്കപ്പ് മൈദ, പിന്നെ 1/4 കപ്പ് റവ, 1/4 കപ്പിൽ താഴെ മതി, 2 ടേബിൾ സ്പൂണിൽ താഴെയായാലും മതി, വറുക്കാത്ത റവയോ വറുത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാം, 2 നുള്ള് സോഡാപ്പൊടി, പിന്നെ 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി എടുക്കുമ്പോൾ നിങ്ങൾ വറുത്തരിപ്പൊടി എടുക്കുക. ഞാനിപ്പോൾ അരി ഉണക്കി പൊടിച്ചതാണ് എടുത്തേക്കുന്നത്, വറുക്കാത്തത് അപ്പത്തിൻ്റെ പൊടി, പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അപ്പത്തിൻ്റെ പൊടി ആയാലും എടുത്താൽ മതി. പിന്നെ അതിനകത്തേക്ക് എള്ള്, ചെറിയ ജീരകം മുഴുവനോടുകൂടിയുള്ളത്, പിന്നെ ഏലക്ക പൊടിച്ചത്. ചെറിയ ജീരകം ഓപ്ഷണലാണ്, പക്ഷെ നല്ല ടേസ്റ്റായിട്ട് കഴിഞ്ഞാൽ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, പിന്നെ അതിനകത്തേക്ക് നല്ല തിളച്ച് ഇരിക്കുന്ന രീതിയിൽ തന്നെ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശർക്കര നീര് ഇത്തിരി ലൂസായിട്ട് എടുക്കണമെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മൾ കൂടുതൽ വെള്ളം ആഡ് ചെയ്യേണ്ടി വരില്ല, കൂടുതൽ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ മധുരം ഭയങ്കര കൂടുതലായി പോകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നിങ്ങൾ ഇതിങ്ങനെ ഇട്ട് നോക്കിയിട്ട് മധുരം കറക്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശർക്കര നീര് തന്നെ ഒഴിച്ചിട്ട് ലൂസാക്കാൻ ശ്രമിക്കരുത്, ഭയങ്കര മധുരമായി പോകും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്തിരി നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബാക്കി കട്ട മാറ്റാനായിട്ട് ഇതുപോലെ തിളച്ച വെള്ളം, അപ്പോൾ എൻ്റെ ശർക്കരയ്ക്ക് ഇത്തിരി മധുരമുണ്ട്, അപ്പോൾ കൂടുതൽ മധുരമായാലും കൊള്ളില്ല. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ എടുക്കുക, മധുരം നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് അരിപ്പൊടിയുടെ കാര്യം പ്രത്യേകം പറയണ്ടല്ല. ഇനി നമുക്ക് പുട്ടിൻ്റെ പൊടിയൊന്നും എടുക്കരുത്, അപ്പത്തിൻ്റെ നേർത്ത പൊടി, വറുത്ത പൊടിയാണെങ്കിൽ അങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ അരി ഉണക്കി വറുത്ത് സോറി അരി ഉണക്കി പൊടിച്ചത് ആയാലും മതി, അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിൽ ഉള്ള അത് തന്നെ അങ്ങനെ എടുത്തിട്ട് ചെയ്യാം. ഈ ഒരു കണക്കിന് ചെയ്ത് കഴിഞ്ഞാൽ 10 നെയ്യപ്പം ഉണ്ടാകും, ഈ 250 ml കണക്കിൽ, ആ കപ്പിൻ്റെ കണക്കിൽ. അപ്പോൾ ഇതിൻ്റെ എണ്ണയുടെ ചൂടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി ചൂടാക്കി കളയരുത് എണ്ണ, എണ്ണ ഒരു വിധം ചൂടായാൽ മതി. ആ സമയത്ത് തീ കുറച്ച് തന്നെ വെച്ചിട്ട് ഇതൊരു തവി വളരെ സൂക്ഷിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടി അതിൻ്റെ മീതയിലേക്ക് ഇട്ടാലും നല്ലത്. എനിക്ക് ഒട്ടും തന്നെ സ്പേസ് ഇല്ലാത്ത കുഞ്ഞു ചിനിച്ചട്ടിയാണ്, തട്ടി തട്ടി ഇടാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങളിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനക്കരുത്. അനക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ചട്ടിയുടെ അടിഭാഗത്ത് ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണുണ്ടാകും, അതവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാവ് പുറത്തേക്ക് ഒഴുകും. അപ്പം നമ്മുടെ അപ്പത്തിൻ്റെ ഷേപ്പ് പോയി, എണ്ണ കുറേ കുടിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അപ്പം ഇത് നെയ്യപ്പം ഇങ്ങനെ അടിയിൽ നിന്ന് പതിയൊന്ന് വിട്ട് ഇളകി താനെ പോരും, അതുവരെ വെയിറ്റ് ചെയ്യുക. പക്ഷേ ഇത് ഫ്ലെയിം ഒട്ടും കൂട്ടിയിടരുത്, ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് ചെയ്ത് തീർക്കേണ്ടത്. ഇടക്ക് ഹൈ ഫ്ലെയിം ആക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, കരിഞ്ഞ് കാർബൺ പോലെ ആയിപ്പോവും, കരി പോലെ ആയിപ്പോവും. അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യുക. ഇതിൻ്റെ വേഗുന്ന സമയം എന്ന് പറയുന്നത് 2 മുതൽ 2.5 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. ഓരോ തവി മാത്രം കോരി ഒഴിക്കുക, വലിയ തവി എടുക്കേണ്ട, വേഗനായിട്ട് ഒരുപാട് ലേറ്റാകും. പിന്നെ ഇതിനകത്ത് കൂടുതൽ രുചി കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ ഇത് ചെറിയ സ്ലൈസാക്കിയിട്ട് അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നെയ്യിലൊക്കെ വറുത്തിട്ട് അപ്പം നെയ്യുടെ ടേസ്റ്റൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഏറ്റവും ബേസിക്കായിട്ട് മാത്രം ഉള്ള കാര്യങ്ങളാണ് കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തേങ്ങയും ശർക്കരയും വരട്ടിയത് അതൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചേർത്തില്ല, അതൊക്കെ ചേർത്ത് കൊടുക്കുക. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ സംഗതി സൂപ്പറാണ്, ഒരു കുഴപ്പമില്ല, ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ റൂബിയുടെ ബെഡ് ഉണ്ടാക്കിയില്ലേ, റൂബിയുടെ ബെഡ് കണ്ട ഉടനെ തന്നെ നമ്മളുടെ സബ്സ്ക്രൈബർ റൂബിയുടെ പോലെ തന്നെ അവിടെ ഒരു മാത്തപ്പനുണ്ട് അവർക്ക്, അപ്പോൾ അതിൻ്റെ അത് അവർക്ക് അവനു വേണ്ടിയിട്ടൊരു ബെഡ് ഉണ്ടാക്കിയിട്ട് എനിക്കതിൻ്റെ ഒരു ചെറിയൊരു പിക്ചറൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നെ അതിശയം തോന്നിപ്പോയി, എത്ര ഫിനിഷിങ്ങോട് കൂടിയിട്ടാണെന്നറിയാമോ അവർ ആ ബെറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും ഞാൻ അവസാന ഭാഗത്ത് അതിൻ്റെ ഫോട്ടോ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ദേ ഇത് തുറന്ന് നോക്കുമ്പോൾ നല്ല കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫ്ലേവറാ എന്ത് വേണമെങ്കിലും മാറ്റാം. വാനിലസെൻസ് വരെ ഇട്ടിട്ടുണ്ട് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ചിലർ ജിലേബിക്കിടുന്ന ഒരു എസെൻസ് ഉണ്ട്, അതിട്ടിട്ട് ചെയ്യുന്നത് അവരുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പം ഞാനിട്ടേക്കുന്നത് ഏലക്കായും ചെറിയ ജീരകവും മാത്രമാണ്. ചെറിയ ജീരകം മുഴുവനോടെയും ഏലക്കായ പൊടിച്ചിട്ടുമാണ് ഇതിനകത്ത് ചേർത്തത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ മാത്തപ്പന് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ ബെഡ്. എത്ര പെർഫെക്ഷനോടുകൂടി ചെയ്തേക്കുന്നതെന്ന് ഞാൻ ഓർത്തിട്ടാണ്. നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.